നമസ്കാരം, ഗ്രേ മീഡിയയിലേക്ക് സ്വാഗതം. കുറുപ്പിലും മരക്കാരനും മുട്ടൻ പണി വരുന്നു എന്നുള്ളതാണ്, വേറൊന്നുമല്ല. ഫിയോക് സംഘടന, അതായത് തിയേറ്റർ ഉടമകളുടെ സംഘടന, ഈ രണ്ട് ചിത്രങ്ങളും തിയേറ്ററിൽ നിന്ന് പ്രദർശനം അവസാനിപ്പിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കുറുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുറുപ്പ് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം ഉണ്ടാകുന്നു. ഏകദേശം 40 തിയേറ്ററുകളിലാണ് സിനിമ ഇപ്പോൾ ഓടുന്നത്. പല സ്ഥലങ്ങളിലും ഇതിന് ഹൗസ്ഫുൾ ആകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. നമ്മൾ കണ്ടെടുത്ത് പോലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അതേപോലെ തന്നെ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോഴും ഒക്കെ പലയിടത്തും വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. ഈ പറഞ്ഞ പോലെ ഹൗസ്ഫുള്ളും ആകുന്നു. ഇനിയും ഒരു 2-3 വാരം കൂടി ഈ സിനിമയ്ക്ക് ഓടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചിലപ്പം 50-60 ദിവസം വരെ പോകാനും ചില സ്ഥലങ്ങളിൽ 100 ദിവസം വരെ എത്താനും ഒക്കെ ഉള്ള കപ്പാസിറ്റിയിലാണ് കുറുപ്പ് എന്ന സിനിമയുടെ പോക്ക്. മരക്കാരനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 12-15 ദിവസമാകുന്നുള്ളൂ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുന്നുള്ളൂ, 3-ാഴ്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ ഈ സിനിമ. ആ സിനിമയ്ക്കും താരതമ്യേന കുറെ തിയേറ്ററുകൾ ഉണ്ട്. എന്താണേലും അവിടെയും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോൾ ചിലയിടത്തൊക്കെ ഹൗസ്ഫുൾ ആവുന്നുണ്ട്, ചിലയിടത്തൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. വീക്ക് ഡേയ്സിൽ കുറവാണെങ്കിലും പലയിടത്തും നല്ല ലെവലിൽ തിരക്കും കാണുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട്. കമന്റ്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലർ പറയുന്നുണ്ട് അവരുടെ ഏരിയയിൽ നല്ല തിരക്കാണ്, ചിലർ പറയുന്നുണ്ട് തീരെ ആളില്ല, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, തിയേറ്ററിൽ ഈ സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം മറ്റന്നാൾ, അതായത് 17-ാം തീയതി, ഈ പറഞ്ഞ പോലെ മരക്കാറും OTTയിലേക്ക് പോകുന്നു, ആമസോണിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നേരത്തെ വന്ന വാർത്തയുമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ തിയേറ്റർ ഉടമകൾ അവർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് സിനിമകളുടെയും പ്രദർശനം നിർത്തുക എന്നുള്ളത്. അവർ നേരത്തെ തന്നെ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. അങ്ങനെ തിയേറ്റർ, ഈ തിയേറ്ററിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ OTTയിൽ ഓടുന്ന സിനിമകൾക്ക് തിയേറ്ററിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. കാരണം അങ്ങനെ ഓടുമ്പോൾ ഇതിലേക്ക് ആരാധകർ, അല്ലെങ്കിൽ സിനിമ കാണാൻ ആളുകൾ വരില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു ക്ലാഷ് വരികയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് വന്ന സിനിമകളാണ് ഈ രണ്ട് സിനിമയെ. പ്രത്യേകിച്ച് മരക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവർ OTTയിലേക്ക് ഡയറക്റ്റ് പോകുന്നു എന്ന് പറയുകയും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുകയും തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി മുറവിളി കൂട്ടുകയും ഒക്കെ ചെയ്ത ഒരു സിനിമ തന്നെയാണ്. അപ്പം ആ സിനിമയെ പോലും OTTയിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിന് അതിൽ അവർ മാറ്റുകയാണെങ്കിൽ അതൊരു വലിയ ഒരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വേറൊന്നുമല്ല, അതിന്റെ പ്രൊഡ്യൂസർ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞു, അതിന് വരുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ OTTയിലേക്ക് പോവുകയാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. നമ്മളെപ്പോലുള്ള പ്രേക്ഷകരും അതേപോലെ തിയേറ്ററുകാരും തന്നെയാണ് ഈ സിനിമയെ പിടിച്ച് തിയേറ്ററിലേക്ക് എത്തിച്ചിരുന്നത്. സിനിമ എന്താണേലും ഒന്നെങ്കിൽ വിജയം പരാജയം ഒക്കെ എല്ലാ സിനിമയ്ക്കും ഉള്ളതാണ്. ആ ഒരു കാര്യത്തിലേക്കല്ല കടന്നു വരുന്നത്. എന്താണേലും അങ്ങനെ ചെയ്യുമ്പോൾ മിനിമം സിനിമയിൽ അത്യാവശ്യം ആൾ കയറുന്നുണ്ടെങ്കിൽ, ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പല തിയേറ്ററിലും ഈ സിനിമ പോയിട്ടുണ്ടാവാം, കുറുപ്പ് പോയിട്ടുണ്ടാവാം, പക്ഷെ ഓടുന്ന തിയേറ്ററുകളിൽ കളക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്ത് പോവാം. പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വേറെ സിനിമകളൊന്നും വരുന്നില്ല. ഇനിയും പുഷ്പ തന്നെയാണ് മെയിൻ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിനിമ മാത്രം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറുപ്പ് എന്ന സിനിമയുണ്ട്. കുറുപ്പ് ഇതേപോലെ തിയേറ്ററുകാരെ സഹായിക്കാൻ വേണ്ടി റിസ്ക് എടുത്തു കൊണ്ടുവന്ന സിനിമയാണ്. വലിയ വിജയമായി. അപ്പോൾ പോലും ഒരുപാട് ഈ പറഞ്ഞ പോലെ തിയേറ്ററുകാർക്ക് ഗുണം ചെയ്ത സിനിമയാണ് ആ സിനിമയും. ഇവർക്കൊക്കെ വേണമെങ്കിൽ OTTയിലേക്ക് പോകായിരുന്നു. ഏകദേശം 40 ഈ സിനിമ OTTയിലേക്ക് വിറ്റ സിനിമയാണ്. അതേപോലെ തന്നെ മരക്കാർ ഏകദേശം 90 അന്ന് കേട്ട കണക്കനുസരിച്ച് അതും വിറ്റതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ചെയ്ത കാര്യങ്ങൾ, അവർ ചെയ്ത വിട്ടുവീഴ്ചയിൽ പോലും തിയേറ്റർ സംഘടന അനുകൂലിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളിൽ ഞാൻ ഇത് പറയുന്നു, സിനിമ OTTയിൽ ഇറങ്ങിക്കോട്ടെ, ഒപ്പം തന്നെ തിയേറ്ററുകളിലേക്ക് പോവുകയാണെങ്കിൽ തിയേറ്ററിൽ കാണാൻ ആഗ്രഹമുള്ളവർ എന്താണെങ്കിലും തിയേറ്ററിൽ കണ്ടിരിക്കും. സിനിമയുടെ ഒരു പ്രത്യേകത എങ്ങനെ തന്നെയാണ്, നമുക്ക് തിയേറ്ററിൽ കാണേണ്ടതാണ്. മരക്കാർ പോലെയുള്ള സിനിമ തിയേറ്ററിലല്ലാതെ നമ്മൾ സാധാരണ ഇതിൽ കാണുമ്പോൾ അതിന് അത്രയും എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം അത്രയും ഒരു വിഷ്വൽ എഫക്റ്റ് ആണ് അതിനകത്ത് നമുക്ക് കാണാനുള്ളത്. കുറുപ്പിനെ പോലുള്ള സിനിമയും നല്ല ഹിറ്റായിരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ മൊബൈലിലൊക്കെ കാണുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. സാമാന്യം തിയേറ്ററിൽ പോകുന്ന ജനങ്ങൾ, ഫാമിലിയൊക്കെ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ തന്നെ പോകും. അപ്പൊ അവർ പറഞ്ഞത് തെറ്റില്ല, അല്ലെങ്കിൽ ശരിയില്ല എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കുറെ പേർക്ക് ഇതിങ്ങനെ TVയിൽ അല്ലെങ്കിൽ മൊബൈലിൽ കിട്ടും, അത് കാണാൻ നിൽക്കും. പക്ഷെ തിയേറ്ററിൽ എത്താനുള്ളവരെത്തും എന്ന് അവിടെ അവരുടെ ഒരു മിനിമം കൗണ്ട് കുറയുന്നു. അന്നേരമല്ല ഈ സിനിമ മാറ്റേണ്ടത് എന്നാണ് എൻ്റെ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. എന്താണേലും ഇത് ഒരു പക്ഷെ തിയേറ്ററുകാരും സിനിമാക്കാരുമായിട്ടുള്ള ഒരു വലിയൊരു ക്ലാഷിലേക്ക് വഴി പോകാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു പടം പിടിച്ച് അതിന് മുകളിൽ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് മുഴുവൻ ആ എമൗണ്ട് അവർക്ക് കിട്ടുകയാണ്. ഇവിടെ തിയേറ്റർ പ്രോഫിറ്റോ തിയേറ്റർ ഷെയറോ കാര്യങ്ങളോ നോക്കേണ്ട കാര്യമില്ല. മുതൽ മുടക്കിന്റെ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പോകാം, ബാക്കി പിന്നെ സാറ്റലൈറ്റും ഓവർസീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ മലയാള സിനിമയുടെ ഭാവി OTTയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ കാണുകയാണ്. അപ്പൊ നിങ്ങളുടെ കമന്റ്സുകളൊന്ന് രേഖപ്പെടുത്തുക. ഈ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആധികാരികമായി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം. എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്,
ഒരു സിനിമ ഈ പറഞ്ഞ പോലെ നല്ല ലെവലിൽ ഓടുകയാണെങ്കിൽ അത് ഓടട്ടെ എന്ന് തന്നെ വെക്കാം. കാരണം ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാശ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലാതെ തിയേറ്ററുകാർക്ക് മാത്രം കാശ് കിട്ടുക എന്നുള്ളതല്ല അതിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഷെയർ മേടിച്ച് പോരുക എന്നുള്ളതല്ല. അപ്പം ഈ പറഞ്ഞ പോലെ 30 ദിവസമോ അല്ലെങ്കിൽ 40 ദിവസമോ ഓടിക്കഴിഞ്ഞിട്ട് ഒരു സിനിമ നോർമൽ ഗതിയിൽ ഇന്നത്തെ കാലത്ത് 30 ദിവസം 40 ദിവസത്തിലൊക്കെ പോകുന്നുണ്ട്. ഷൈലോക്ക് എന്ന സിനിമ നല്ല ലെവലിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അത്യാവശ്യം ഹൗസ്ഫുൾ അടുത്ത് ഓടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് മാറ്റിയത്. അന്നൊന്നും ഈ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിരുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ എന്നാലും നിങ്ങൾക്ക് കമന്റ്സുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത് ഒരു മരക്കാരനെയോ ഒരു കുറിപ്പിനെ ബാധിക്കുന്നതല്ല, ഒരുപാട് സിനിമകളെ ബാധിക്കുന്ന ഒരു കാര്യമായി വരും. അപ്പോൾ ജെനുവിനായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സഹകരിക്കുക. വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. ദിലീപ് ഇലിയാസ്.